ഒരു സമയത്ത് ഏറെ ചർച്ചയായ ഒരു സംഭവമായിരുന്നു വിവാദ ആൾദൈവമായ നിത്യാനന്ദയും അവിടെ നിന്ന് കാണാതായ പെൺകുട്ടികളും. എന്നാൽ ഇപ്പോൾ പെൺകുട്ടികൾ ഇപ്പോഴും നിത്യാനന്ദയുടെ സ്വന്തം രാജ്യമായ കൈലാസത്തിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ പെൺകുട്ടികളെക്കുറിച്ച് പുറത്തു വരുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. എക്സ്റേയോ സ്കാനിങ്ങോ ഇല്ലാതെ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് നോക്കി ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞു തരും. അങ്ങനെ നിത്യാനന്ദയ്ക്കെതിരെ ഉയർന്ന വിവാദങ്ങളിലും ചർച്ചകളിലും നിറഞ്ഞു നിന്നിരുന്ന ഈ സഹോദരിമാർ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പെൺകുട്ടികളും നിത്യാനന്ദയും വീണ്ടും ചർച്ചയാവുകയാണ്. പെൺകുട്ടികൾ ഇന്ത്യൻ കരീബിയൻ സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ഒരു സംഗീത രൂപമായ ചട്നി മ്യൂസിക്കിലടക്കം പ്രാവീണ്യം നേടിയതായും ഗുജറാത്ത് പോലീസ് വെളിപ്പെടുത്തി. ഇവരിൽ മൂത്തയാൾക്ക് കൈലാസത്തിലെ ഭരണപരമായ കാര്യങ്ങളിലടക്കം പ്രധാന പങ്കുവഹിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൈലാസം എന്നത് കരീബിയൻ ദ്വീപ് വാങ്ങിയെന്നും അതിന് കൈലാസം എന്ന് പേരിട്ടു എന്നും നിത്യാനന്ദ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. അതാണ് കൈലാസം. അവിടെയാണ് ഈ പെൺകുട്ടികൾ ഇപ്പോൾ ഉള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാണാതായ സഹോദരിമാരിൽ മൂത്തയാൾ കൈലാസത്തിലെ ഭരണപരമായ കാര്യങ്ങളിലടക്കം പ്രധാന പങ്കുവഹിക്കുന്നതായും വിവരമുണ്ട്. രണ്ട് പെൺകുട്ടികളെ ആശ്രമത്തിൽ തടവിൽ വെച്ചിരിക്കുന്നുവെന്ന അച്ഛൻ്റെ പരാതിയെ തുടർന്നാണ് നിത്യാനന്ദയുടെ പേരിലുയർന്ന ആരോപണങ്ങൾ ഇത്രത്തോളം ശക്തമാകാൻ കാരണം. നിത്യാനന്ദയുടെ വിശ്വസ്തനായിരുന്നു പെൺകുട്ടികളുടെ പിതാവ്. 2013 പെൺകുട്ടികളുടെ അച്ഛന് ഹൃദയത്തിന് തകരാർ സംഭവിച്ചു. ചികിത്സ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ഇതോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത്യാനന്ദയുടെ ആശ്രമത്തിലെത്തി തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പിന്നീട് പെൺകുട്ടികൾ കണ്ടത് അച്ഛൻ്റെ രോഗം ഭേദമാകുന്നതായിരുന്നു. ഇതോടെ നിത്യാനന്ദയുടെ വിശ്വാസം കുടുംബത്തിന് ഇരട്ടിയായി വർദ്ധിച്ചു. തൻ്റെ 4 മക്കളെയും കൂട്ടി ഈ അച്ഛൻ പിന്നീട് ആശ്രമത്തിലെത്തി. ഇനിയുള്ള കാലം മുഴുവൻ ആശ്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കാമോ എന്ന് നിത്യാനന്ദ ചോദിച്ചു. ഈ വാക്കുകളിൽ ആ കുടുംബം വീണുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ പെൺകുട്ടികളെ മാറ്റി അവരെ ലൈംഗിക ചൂഷണത്തിനും മറ്റും ഉപയോഗിക്കുന്നു എന്നായിരുന്നു പിതാവിൻ്റെ വാദം. എവിടെയൊക്കെയോ ഗൂഢമായ ചില നീക്കങ്ങളാണ് നിത്യാനന്ദ നടത്തിയിരുന്നതെന്നും തെളിഞ്ഞിരുന്നു. മക്കളിൽ 2 പെൺകുട്ടികൾ പിന്നീട് നിത്യാനന്ദ ആശ്രമത്തിൻ്റെ പ്രധാന ഭാഗമായി മാറുകയായിരുന്നു. ആത്മീയ വിഷയങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും ഈ 2 പെൺകുട്ടികളും സജീവമായി ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോകളിൽ ഇവരായിരുന്നു നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നത്. 3 കണ്ണ് എന്ന വിവരം ലഭിച്ചുവെന്നും ഈ പെൺകുട്ടികൾ വീഡിയോയിൽ അവകാശപ്പെട്ടിരുന്നു. എക്സ്റേയോ സ്കാനിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് നോക്കി ഒരു മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ പെൺകുട്ടികൾ ഫേസ്ബുക്ക് ലൈവിൽ കൂടി പറഞ്ഞു കൊടുക്കുമത്രേ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.